അരിയാഹാരം കഴിക്കുന്നതിന്റെ വീമ്പ് പറയാത്ത മലയാളികൾ ഉണ്ടാകില്ല. എന്നാൽ പ്രാതലിനും അത്താഴത്തിനുമെല്ലാം പല മലയാളികൾക്കും ഇന്ന് ചപ്പാത്തി വലിയ ഇഷ്ടമാണ്. മറ്റാഹാരങ്ങളെ പോലെയല്ല ചപ്പാത്തി കേരളത്തിലെത്തിയത് ഒരു ചരിത്ര സംഭവമാണ്. കൃത്യമായ തീയതിയും കാരണവും വഴികളുമെല്ലാം ചപ്പാത്തി കേരളത്തിലേക്കുള്ള വരവിനുണ്ട്. 1924 ഏപ്രിൽ 29 കേരളത്തിൽ ആദ്യമായി ചപ്പാത്തി വിളമ്പിയത്. അതും സൗജന്യമായി. മാത്രമല്ല സിഖുകാർ നേരിട്ടെത്തി തയ്യാറാക്കിയാണ് മലയാളികൾക്ക് കഴിക്കാൻ പുതുവിഭവം നൽകിയത്. പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളിൽ നിന്നും കേരളത്തിലെ സമരഭൂമിയിലേക്കാണ് ചപ്പാത്തി ചരിത്രയാത്ര നടത്തിയത്. വൈക്കം സത്യാഗ്രഹത്തിലെ സമരഭടന്മാരുടെ വിശപ്പടക്കാനായാണ് ചപ്പാത്തിക്ക് ആവശ്യമായ ഗോതമ്പും ചപ്പാത്തി തയ്യാറാക്കാൻ ആവശ്യമായ ആളുകളെയും പാട്യാല രാജാവ് കേരളത്തിലേക്ക് അയക്കുന്നത്. 1924 മാർച്ച് 30 ഇരുപത് മാസം നീണ്ട വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത്. അയിത്തജാതിക്കാർ വൈക്കം ക്ഷേത്രത്തിന് സമീപത്തെ പൊതു റോഡുകളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. KP കേശവമേനോൻ, TK മാധവൻ, AK പിള്ള തുടങ്ങിയ നേതാക്കൾക്കു പുറമെ സത്യാഗ്രഹത്തിന്റെ തയ്യാറെടുപ്പുകൾക്കായി പ്രവർത്തിച്ച മുൻനിര നേതാക്കൾ മന്നത്ത് പത്മനാഭൻ പിള്ള, ചങ്ങനാശ്ശേരി പരമുപിള്ള, MN നായർ, CV കുഞ്ഞുരാമൻ, ആലുമൂട്ടിൽ ചാനാർ തുടങ്ങിയവരായിരുന്നു ഈ സത്യാഗ്രഹത്തിന്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതോടെ ഗാന്ധിജി രൂപം കൊടുത്ത സൃഷ്ടിപരമായ ഒരു പ്രവർത്തനമായ ഐത്തോച്ചാടനത്തിന്റെ ചുവടുറപ്പിച്ചാണ് വൈക്കം സത്യാഗ്രഹം രൂപം കൊള്ളുന്നത്. കേരളീയരുടെ അടുക്കളയിലേക്ക് ചപ്പാത്തി കുടിയേറിയിട്ട് 100 വർഷമായി. ഐത്തത്തെ കുടഞ്ഞെറിയണമെന്ന് പഠിപ്പിച്ച വൈക്കം സത്യാഗ്രഹമാണ് ചപ്പാത്തി എന്ന പുത്തൻ പലഹാരത്തെ കേരളത്തിന് സമ്മാനിച്ചത്. സത്യാഗ്രഹത്തിന് പിന്തുണയുമായി വന്ന സിഖുകാരാണ് ചപ്പാത്തി തയ്യാറാക്കുകയും കേരളത്തിലുള്ളവർക്ക് നൽകുകയും ചെയ്തത്. അക്കാലത്ത് പാട്യാലയിലെ മന്ത്രിയായിരുന്നു സർദാർ KM പണിക്കർ. KM പണിക്കരിൽ നിന്നും പാട്യാല രാജാവും സിഖു നേതാക്കളും വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചറിഞ്ഞു. സമരം അപ്പോഴേക്കും ആഴ്ചകൾ പിന്നിട്ടിരുന്നു. സമരഭടന്മാർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞ പാട്യാല രാജാവ് സമരഭടന്മാരെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാട്യാലയിലെ ഗോതമ്പ് പാടത്തി വിളഞ്ഞ 3 കപ്പൽ ഗോതമ്പ് രാജാവ് കൊച്ചിയിലേക്ക് കയറ്റിവിട്ടു. സിഖ് സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധയ്ക്ക് കമ്മിറ്റിയുടെ ഒരു സംഘത്തെയും ഒപ്പം അയച്ചു. അമൃത്സറിൽ നിന്നുള്ള സർദാർ ലാൽ സിംഗിന്റെയും ബാബ കൃപാൽ സിംഗിന്റെയും നേതൃത്വത്തിൽ അകാലികളും ഗോതമ്പും കേരളത്തിലെത്തി. 1924 ഏപ്രിൽ 29 അകാലികൾ തുറന്ന സൗജന്യ ഭക്ഷണശാലയിൽ തയ്യാറാക്കിയ ചപ്പാത്തി മലയാളികൾക്കായി അവർ വിളമ്പി. ചപ്പാത്തി ഇഷ്ടമായെങ്കിലും സിഖുകാർ അതിൽ ഉപയോഗിച്ച കടുകെണ്ണ പലർക്കും അങ്ങ് ദഹിച്ചില്ല. സ്ഥലത്തെ ക്രൈസിസ് മാനേജർ അതിന് വഴികണ്ടു. കടുകെണ്ണ മാറ്റി മലയാളികളുടെ സ്വന്തം വെളിച്ചെണ്ണ ചേർത്ത് ചുട്ടെടുത്തു. അങ്ങനെ പഞ്ചാബിയുടെ ചപ്പാത്തിയെ വെളിച്ചെണ്ണയിൽ ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ച് മലയാളി സ്വന്തമാക്കി. അന്നു മുതൽ മലയാളികളുടെ വിഭവങ്ങളിൽ ചപ്പാത്തിയും ഇടം നേടി. എന്നാൽ ചപ്പാത്തിയുടെ കഥ അവിടെ അവസാനിച്ചില്ല. സിഖുകാർ ആരംഭിച്ച സൗജന്യ ചപ്പാത്തിക്കടയുടെ കഥ ഗാന്ധിജിയും അറിഞ്ഞു. അകാലി ഭക്ഷണശാലയുടെ സഹായം സത്യാഗ്രഹികൾ സ്വീകരിക്കുന്നത് യുക്തമല്ലെന്ന് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചു. ആഹാരം കഴിക്കുന്നതിന് വകയുള്ള മലയാളി സിഖുകാരുടെ സൗജന്യ ഭക്ഷണം കഴിക്കുന്നത് ഭിക്ഷയെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. കടയടയ്ക്കാൻ സിഖുകാരും തയ്യാറായില്ല. ഗുരുദ്വാര കമ്മിറ്റിയുടെ ഉത്തരവില്ലാതെ ഭക്ഷണശാല പൂട്ടില്ലെന്നായി അകാലികൾ നിലപാടെടുത്തു. ഒടുവിൽ ഭക്ഷണശാല നിർത്തുന്നതിനോട് ഗുരുദ്വാര കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും യോജിപ്പാണെന്ന് KM പണിക്കരുടെ അറിയിപ്പ് വന്നു. അതിനു പിന്നാലെ മനസ്സില്ലാ മനസ്സോടെ അകാലികൾ പഞ്ചാബിലേക്കു തന്നെ മടങ്ങുകയായിരുന്നു.